നമുക്ക് വീടിൻ്റെ ഒരു കോർണർ ഉപയോഗിച്ച് തുടങ്ങാൻ പറ്റുന്ന ഒരു ചെറുകിട ബിസിനസ്സാണ് ഇവിടെ പറയുന്നത്. വീടിൻ്റെ ഒരു ഭാഗം നമുക്ക് ഇതിനുവേണ്ടി ഉപയോഗിക്കേണ്ടി വരും. കുറച്ച് കെമിക്കൽസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അപ്പോൾ സൂക്ഷിച്ച് വെക്കേണ്ടി വരും. ഇത്തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് നിർമ്മിച്ച് നമുക്ക് സ്വയം വിതരണം ചെയ്യാൻ പറ്റും. നമുക്ക് നല്ല ഒരു കസ്റ്റമർ ബാക്കപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. അതായത് നിരന്തരം ചിലവാകുന്ന പ്രോഡക്റ്റാണ് ഈ പ്രോഡക്റ്റ്. ഇല്ലാതെ ചില ഇൻഡസ്ട്രികൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. വളരെ ചെറിയ ബിസിനസ് ഐഡിയകൾ ഇല്ലെങ്കിൽ മുതൽ മുടക്ക് കുറഞ്ഞ ബിസിനസ് ഐഡിയകളാണ് നമ്മളുടെ ചാനലിലൂടെ നമ്മൾ പറയുന്നത്. ഇന്നും അത് തന്നെയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. അത് മറ്റൊന്നുമല്ല, ഗ്രീസിൻ്റെ നിർമ്മാണമാണ്. മെക്കാനിക്കൽ എൻജിനീയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഗ്രീസ് കിടക്കുന്നത്. ഏറ്റവും അധികം ആവശ്യമുള്ള ഒരു വസ്തുവാണ് ഗ്രീസ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, എത്ര ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അതിൻ്റെ അനുപാതം എത്രയാണ് എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക, സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക. ആദ്യം വേണ്ടത് പാരഫിൻ ഓയിലാണ്. അത് 400 ഗ്രാം. ഇവിടെ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് പറയുന്നത്. പ്രൊപ്പോർഷനേറ്റ്ലി നിങ്ങൾക്ക് കൂട്ടിയെടുക്കാവുന്നതാണ്. രണ്ടാമത് വേണ്ടത് സ്റ്റിയറിക് ആസിഡാണ്. അത് വേണ്ടത് 400 ഗ്രാം ആണ്. ഇനി വേണ്ടത് ലൈം വാട്ടറാണ്. അത് 800 ഗ്രാം വേണം. പിന്നെ വേണ്ടത് വൈറ്റ് പാരഫിൻ ഓയിൽ വേണം. അത് 3200 ഗ്രാം വേണ്ടി വരും. ഈ അനുപാതത്തിലാണ് നിങ്ങൾ മുമ്പോട്ട് പോകേണ്ടത്. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. സ്റ്റിയറിക് ആസിഡ് പാരഫിൻ ഓയിലുമായി ചേർത്ത് ചൂടാക്കി യോജിപ്പിക്കണം. അതിനുശേഷം ഈ ചൂടാക്കി യോജിപ്പിച്ച ലൈനിയിലേക്ക് ലൈം വാട്ടർ ഇടവിടാതെ ഒഴിച്ചു കൊടുത്തുകൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അതിനുശേഷം വൈറ്റ് പാരഫിൻ ഓയിൽ ഇതുമായിട്ട് ചേർത്ത് മിക്സ് ചെയ്യുക. ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഈ ഉണ്ടാക്കിയ പ്രോഡക്റ്റിൻ്റെ ചൂട് കുറയുന്നത് വരെ കാത്തിരിക്കുക. ഏകദേശം ഒരു 40 ഡിഗ്രി സെൽഷ്യസോ അതിൽ താഴെയോ ചൂട് എത്തിക്കഴിഞ്ഞാൽ അത് ആവശ്യമുള്ള പാക്കറ്റുകളിലേക്ക് നമുക്ക് ആക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് വിപണിയിൽ എത്തിക്കാം. ചെറിയ പ്രോഡക്റ്റാണ്, ചെറിയ കാര്യങ്ങളാണ്, എന്നാൽ കെമിക്കൽസാണ്. ഈ കെമിക്കൽസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിന് നിങ്ങൾ കെമിക്കൽസ് മേടിക്കുന്ന കടകളിൽ തന്നെ അതിൻ്റെ ക്വാളിറ്റി ഒക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ടൗണിലും കാണും കെമിക്കൽ വിൽക്കുന്ന ഒരു ഷോപ്പ്, അവിടെ ചെല്ലുക, ഈ കാര്യങ്ങൾ ആവശ്യപ്പെടുക, അതിൻ്റെ അറിയാൻ പാടില്ലാത്ത ഭാഗങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.